അടുത്ത കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനായി ഞായറാഴ്ച aicc നിർവാഹസമിതി അംഗങ്ങൾ യോഗം ചേരുകയാണ്. ഇത്തവണ ഡൽഹിയിൽ യോഗം ചേരുന്നതിന് പകരം ഓൺലൈൻ മീറ്റിംഗ് ആണ് നടക്കുക. ലണ്ടനിൽ സോണിയ ചികിത്സയ്ക്കായി പോയിരിക്കുന്നത് കാരണം അവരുടെ അധ്യക്ഷതയിൽ ഓൺലൈനിലായിരിക്കും മീറ്റിംഗ് നടക്കുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രാഹുൽ തന്നെ കോൺഗ്രസ് പ്രസിഡന്റാകണം എന്നാണ് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. പക്ഷേ രാഹുൽ ഇതുവരെ അതിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ല. രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക അയാൾ എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നു. പക്ഷേ രാഹുൽ ഇല്ലെങ്കിൽ താനില്ല എന്ന് പ്രിയങ്ക പറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല aicc ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിൻ്റെ ചുമതല പ്രിയങ്കയ്ക്ക് കൊടുത്തപ്പോൾ അത് വലിയൊരു പരാജയമായി പോയി എന്നും കോൺഗ്രസ്സുകാർക്ക് ഇടയിൽ അഭിപ്രായമുണ്ട്. സോണിയാണെങ്കിൽ തിരിച്ചു വരാനും തയ്യാറില്ല. പക്ഷേ നെഹ്റു ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടി താൻ അധ്യക്ഷ പദവി തുടരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ പലരുടെ പേരുകളും പറയുന്ന കൂട്ടത്തിൽ നമുക്ക് അവസാനം നമ്മുടെ മലയാളിയായ കെ.സി. വേണുഗോപാൽ ഒരു ആഗ്രഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാഹുൽ അല്ലെങ്കിൽ ഞാനായാൽ എന്താ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഇതിനോട് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കൾക്കും യോജിപ്പില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു വേണുവിനെക്കുറിച്ച് ഒരു മതിപ്പില്ലായ്മ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. അശോക് ഗെലോട്ട്, അതുപോലെ തന്നെ ഗുലാം നബി ആസാദ് അങ്ങനെയുള്ള ആളുകളുടെ പേരുകളിൽ പൊന്തി വന്നപ്പോൾ അതിനെ തടയിട്ടതും നമ്മുടെ വേണുഗോപാലാണ്. അപ്പോൾ വേണുഗോപാലിൻ്റെ ഉന്നം വേറെയാണ്. പക്ഷേ ഇത്തിരി അതിര് കടന്നു പോയില്ലേ എന്നാണ് പല കോൺഗ്രസ്സുകാരും ചോദിക്കുന്നത്. പല പല സീനിയർ നേതാക്കളും ഇതിനുവേണ്ടി പിന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വേണുവിനെപ്പോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആരും രംഗത്ത് വന്നിട്ടില്ല. ഒരു പരിധിവരെ രാഹുൽ പോലും വേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, അനുകൂലിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പിൻ സീറ്റ് ഭരണം രാഹുലും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നേരിട്ട് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരാൻ രാഹുൽ ആഗ്രഹിക്കുന്നില്ല. വേണുവിനെ പോലെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരിക്കുക എന്നുള്ള തന്ത്രമായിരിക്കും രാഹുൽ ഒരുപക്ഷെ പയറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ ഭൂരിപക്ഷം ആളുകളും വേണുവിനെതിരായതുകൊണ്ട് അത് നടക്കുന്നൊന്നല്ല. കാരണം വേണുവിൻ്റെ നെഹ്റു കുടുംബത്തോടുള്ള വിധേയത്വവും അവിടുത്തെ പിന്നെ സമീപനങ്ങളും എല്ലാം അവിടെ എല്ലാവർക്കും പിന്നെ അങ്ങാടി പാട്ടാണ്. അതുകൊണ്ടാണ് വേണുവിനെ പലരും ഇഷ്ടപ്പെടാത്തത്. കാരണം സ്റ്റേണായിട്ട് ഒരു തീരുമാനമെടുക്കാൻ വേണുവിനാവില്ലെന്നും വേണു ആരുടെയെങ്കിലും ചട്ടുകമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഇതാ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വേണു പിന്മാറുന്ന ലക്ഷണമില്ല. ഇപ്പോൾ തന്നെ വേണു വളരെ സജീവമായി ക്യാൻവാസിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു aicc പ്രസിഡന്റ് ഉണ്ടാകും. അതാണ് അവസാനം വരെയും വേണുവിൻ്റെ ആഗ്രഹം. വേണു അതിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് വേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. ഒരു കോൺഗ്രസ് പ്രസിഡന്റ് മലയാളിയാകുന്നതിന് നമുക്ക് അഭിമാനം ഉണ്ടാകാം. പക്ഷേ അത് എത്രത്തോളം നടപ്പാകും എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക.